ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് മൈദയാണ്, കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഈസ്റ്റ് ഒരു നുള്ള് വേണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേ ഒരു കട്ടിലിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിലോട്ടേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സും ചെയ്യാം. ഞാനിപ്പോൾ അര ടേബിൾ സ്പൂണോളാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈയൊരു കട്ടിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്ന് പഴമാണ് നമ്മൾ. അപ്പം നമ്മൾ മൂന്ന് നേന്ത്രപ്പഴമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ രണ്ട് കഷ്ണമായിട്ടായിരുന്നു ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാം എല്ലാം. അപ്പം നമ്മൾ ഈ ഒരു ബീറ്റർ നമ്മളത് കട്ട് ചെയ്തതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പം നമ്മൾ ഇവിടെ എല്ലാ പഴങ്ങളും ഇതേ രീതിയിലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ബനാന എടുത്തിട്ട് നമ്മളതിൻ്റെ ഹാഫായി ഇങ്ങനെ കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളുടെ കൂട്ട്, ഇത് നമ്മളുടെ ബനാന പഴം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ബനാന ആണ്, നേന്ത്രപ്പഴമാണ്. അപ്പം അത് ആറാൾക്കാരോ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം നമ്മളുടെ ബനാന നമ്മുടെ കൂട്ടിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മുക്കിയെടുത്ത് നമ്മളുടെ ചൂടായിട്ടുള്ള നമ്മളുടെ. അപ്പം നമ്മളിപ്പോൾ ഇത് നോക്കിയപ്പം ഇത് സംഭവം ലൂസായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ലൂസായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചധികം മൈദ ചേർക്കുക. നമ്മളുടെ ബനാനയിൽ ഈ ഒരു മൈദ പിടിക്കുന്ന ഈ ഒരു കൂട്ട് പിടിക്കണം, എന്നാലേ നമുക്കത് മുക്കി പൊരിക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് മൈദ വീണ്ടും ചേർക്കാം. ലൂസായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതാ ഇതേ രീതിയിൽ പിടിക്കാണ്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ചേർക്കേണ്ടത്. നമ്മൾ മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചൂടായ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാവ് നമ്മളുടെ ബനാനയിൽ പിടിക്കുന്നില്ലെങ്കിൽ കുറച്ച് മൈദ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോ സൈഡും അങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടുമായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്താ വരുന്നേ?